എല്ലാവർക്കും ആത്മീയം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ജന്മനാൾ ആഘോഷിക്കാറുണ്ടല്ലോ. എന്നാൽ പലരും ജന്മദിനമായി കണക്കാക്കുന്നത് ഇംഗ്ലീഷ് മാസത്തിലെ ജനന തീയതിയാണ് എന്നതാണ് വാസ്തവം. എന്നാൽ ഇതൊരിക്കലും ഉചിതമല്ല എന്നാണ് പഴമക്കാർ അഭിപ്രായപ്പെടുന്നത്. ഒരാളുടെ ജന്മദിനം ആ വ്യക്തി ജനിച്ച മാസത്തിലെ, അതായത് മലയാള മാസത്തിലെ നക്ഷത്രം എന്നാണോ വരുന്നത് ആ ദിവസമായിരിക്കും. എന്നാൽ ഇതിലും ചിലപ്പോൾ നമുക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തെന്നാൽ ചില നക്ഷത്രങ്ങൾ രണ്ട് തവണ വരുന്ന മാസങ്ങളുമുണ്ട്. അങ്ങനെ വന്നാൽ ഏത് ദിവസമാണ് നമ്മൾ ജന്മദിനമായി കണക്കാക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകാറുണ്ട്. സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക, അതായത് 2 മണിക്കൂർ 24 മിനിറ്റെങ്കിലും ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് പിറന്നാളായി എടുക്കേണ്ടത്. സൂര്യോദയം കഴിഞ്ഞ് 6 നാഴികയിൽ താഴെ സമയത്തേക്ക് മാത്രമേ ജന്മനക്ഷത്രം വരുന്നുള്ളൂ എങ്കിൽ പിറന്നാൾ ആചരിക്കേണ്ടുന്നത് തലേന്നാണ് എന്നാണ് വിശ്വാസം. നമ്മൾക്ക് അറിയാവുന്നതുപോലെ ഓരോ ദിവസം ജനിച്ചവർക്കും ഓരോ ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ ജന്മഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കി ഗ്രഹങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. ജന്മനാളിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളും നടത്തണമെന്നാണ് ആചാരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഗുരുക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി ഓരോ ദിവസവും ജനിച്ചവരുടെ ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഞായറാഴ്ച ജനിച്ചവരുടെ ഗ്രഹം സൂര്യനാണ്. തിങ്കളാഴ്ച ജനിച്ചവരുടെ ഗ്രഹം ചന്ദ്രനാണ്. ബുധനാഴ്ച ജനിച്ചവരുടെ ഗ്രഹം ബുധനാണ്. വ്യാഴാഴ്ച ജനിച്ചവരുടെ ഗ്രഹം ഗുരുവും വെള്ളിയാഴ്ച ജനിച്ചവരുടെ ഗ്രഹം ശുക്രനുമാണ്. അതുപോലെ ശനിയാഴ്ച ജനിച്ചവരുടെ ഗ്രഹം ശനിയാണ്. എന്നിങ്ങനെയാണ് കണക്കാക്കേണ്ടത്.